നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്കറിയാം, ഇന്ന് കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു രാജ്യം തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാ രാജ്യങ്ങളിലും തന്നെ ഏകദേശം കൊറോണ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതിലൂടെ തന്നെ വളരെയേറെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചൈനയിൽ നിന്നാണ് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടതെന്നുള്ളത്. മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ രോഗം പടർന്നു പിടിച്ചത് വിമാനയാത്രക്കാരിലൂടെയാണ് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ രോഗം എത്തിപ്പെട്ടത്. എന്തുകൊണ്ട് വിമാനയാത്രയിൽ കൂടുതലായിട്ട് പെട്ടെന്ന് രോഗം പടർന്നു പിടിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്മാർട്ട് ടെക് മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ ഫേസ്ബുക്കിൽ കൂടിയും അല്ല ആപ്പിൽ കൂടിയും കാണാവുന്നതാണ്. ഇതിന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പേജിലേക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. ഞാൻ ജോൺ ബാസ്റ്റിൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. വിമാനത്തിനുള്ളിൽ എ സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് വിമാനത്തിൽ താപനില നിയന്ത്രിച്ച് നിർത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വിമാനം പറക്കുന്നത് ഏകദേശം 35,000 മുകളിൽ കൂടി ഏതാണ്ട് 580 മുതൽ മുകളിലേക്കുള്ള വേഗതയിലാണ് വിമാനം പറക്കുന്നത്. അത്ര ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അന്തരീക്ഷ താപനിലയും മർദ്ദവും ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ വിമാനത്തിനുള്ളിലേക്ക് തണുപ്പിന് പകരം ചൂടാണ് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചൂട് സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമാനത്തിന്റെ ചിറകളിൽ രണ്ട് ടർബൈനുകൾ എന്ന് പറയുന്ന രണ്ട് ഉപകരണങ്ങളുണ്ട്. ഇതിലൂടെ വായു വലിച്ചെടുത്ത് യന്ത്രം പ്രവർത്തിപ്പിച്ച് ശക്തമായി വായുവിനെ പിന്നോട്ട് തള്ളിയാണ് വിമാനത്തിനെ മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു ശക്തി ലഭിക്കുന്നത്. ഇതിൽ കൂടി തന്നെ വലിച്ചെടുക്കുന്ന വായുവിനെ ചില പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്ന ചൂടിനെ ക്രമീകരിച്ച് വിമാനത്തിനുള്ളിലേക്ക് ഒരു നിശ്ചിത അനുപാതത്തിൽ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിരന്തരം വായു, അതായത് വിമാനത്തിനുള്ളിൽ നിരന്തരം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വൈറസ് രോഗബാധ, അതായത് കൊറോണ പോലെയുള്ള രോഗബാധയുള്ള ഒരു രോഗി അല്ലെങ്കിൽ മറ്റു രോഗികളോ വിമാനത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇങ്ങനെ വായു പ്രവാഹം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ഉച്ഛ്വാസ വായു അതുപോലെ തന്നെ വിമാനത്തിനുള്ളിൽ മുഴുവനും സർക്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വിമാനയാത്രയിൽ കൂടുതലായിട്ട് ഇങ്ങനെ കൊറോണ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം പലർക്കും ഇവിടെ ഉയർന്നു വന്നേക്കാം, വിമാനയാത്രയിൽ കൂടി മാത്രമേ ഇങ്ങനെയുള്ള രോഗം പകരുകയുള്ളൂ എന്നുള്ളത്. പൊതുവായിട്ടുള്ള എല്ലാ യാത്രാ സംവിധാനങ്ങൾക്കും ഈ കാര്യം ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇക്കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, വിമാനത്തിന്റെ ഉയരം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ, അതായത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും പിന്നെ ഉയരം വർദ്ധിപ്പിക്കുമ്പോഴും ഒക്കെ മർദ്ദം അടിക്കടി വ്യത്യാസപ്പെടും. ഇങ്ങനെ മർദ്ദത്തെ ക്രമീകരിക്കുന്നത് വിമാനത്തിനുള്ളിലേക്കുള്ള വായു പ്രവാഹം, അതായത് പുറമേ നിന്ന് വലിച്ചെടുക്കുന്ന വായുവിനെ പുറത്തേക്ക് തള്ളിയും അകത്തേക്ക് എടുത്തുമൊക്കെയാണ് വിമാനത്തിന്റെ മർദ്ദം ഇങ്ങനെ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ചെവി വേദന അല്ലെങ്കിൽ വൊക്കാനം, ചിലർക്ക് തലവേദന, ചിലർക്ക് മൂക്കിൽ നിന്ന് രക്തം വരിക എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വിമാനയാത്രയിലെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്തായി മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, വിമാനം മറ്റൊരു രാജ്യത്തെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ വിമാന കമ്പനികൾ, അതായത് മറ്റൊരു രാജ്യത്തിന്റെ വിമാന കമ്പനികൾക്ക് വളരെ ഭീമമായ പാർക്കിംഗ് ഫീസാണ് ചുമത്തുന്നത്. അതായത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയ ഭീമമായ തുകയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനങ്ങൾക്ക് ഇതുപോലെ തന്നെ പാർക്കിംഗ് സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ വിമാനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിപൂർണമായി അത് ഹൈജീൻ ചെയ്യാനായിട്ട് സാധ്യമല്ല. സാധാരണയായി ചെയ്തു വരുന്നത് വിമാനത്തിന്റെ ഉള്ളിൽ ആ സീറ്റ് കവറും തലവയ്ക്കുന്ന ഭാഗത്തുള്ള കവറും കൂടാതെ സീറ്റും നമ്മൾ കൈപിടിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പരിപൂർണമായിട്ട് നമുക്ക് അത് അണുവിമുക്തമാക്കാൻ ഒരിക്കലും സാധ്യമാവുകയല്ല. ഇങ്ങനെ കൂടുതൽ സമയം എയർപോർട്ടുകളിൽ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ലാതെ തന്നെയല്ല, ഭീമമായ ഫീസ് ഒരിക്കലും വിമാന കമ്പനികൾക്ക് താങ്ങാൻ പറ്റുന്നതിലേക്ക് വളരെയേറെ അപ്പുറമാണ്. കൂടാതെ വിമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇടുങ്ങിയ ചേംബർ, അതായത് ഒരു ബസ്സിന്റെ ഉള്ളിൽ നമുക്ക് അറിയാം നമുക്ക് ഒരു 65 മുതൽ 70 വരെ ആളുകളാണ് ഇരിക്കുന്നത്. വിമാനത്തിനുള്ളിൽ ഏകദേശം ഒരു
നൂറ്റമ്പത് മുതൽ 200-250 പേര് വരെ സഞ്ചരിക്കാവുന്ന വളരെ വലിയ ജംബോ ജെറ്റുകളുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് നമുക്കൊരു ചേമ്പറായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു രോഗബാധയുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാകുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരു വ്യത്യസ്തമായ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം. വീഡിയോ നിങ്ങൾക്ക് ഒരുവിധം ഇഷ്ടപ്പെടുകയും മനസ്സിലാകുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം ജോൺ ബാസ്റ്റിൻ.